ഈ വിഴിഞ്ഞത്തെ സമരം ഇപ്പോഴും ഏതാണ്ട് ഒരു ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നു തോന്നുന്നു. പക്ഷെ അവിടെ ജനങ്ങൾ വളരെ ശക്തമായ നിലപാടിലാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം വീഡിയോ സജീഷൻ അവിടെ സമരവേദി സന്ദർശിച്ചപ്പോൾ അത് സംസാരിക്കാനൊക്കെ അനുവദിച്ചെങ്കിലും പിന്നെ രാഷ്ട്രീയക്കാരോട് വേണ്ടെന്ന് അവർ പറഞ്ഞു. ജനങ്ങൾ രാഷ്ട്രീയമല്ല, ഞങ്ങൾ ഈ സമരത്തിന് പിന്തുണ നൽകുന്നു. പുള്ളി പറഞ്ഞായിരുന്നു, അദ്ദേഹത്തിന് വെക്കളം പറഞ്ഞു. ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ എത്തുമ്പോൾ ഈ സമരത്തിൽ ഒരു തരിമ്പ് പോലും, ശതമാനം പോലും രാഷ്ട്രീയം കലർത്തില്ല എന്ന് ഞാൻ ഉറപ്പാണ്. അപ്പൊ ഏതാണ്ട് ഒരു പ്രത്യേക ഒരു അവസ്ഥ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമരം ഒരു നിർണായക ഘട്ടത്തിലെത്തി അത് വിജയിക്കുമെന്ന് കാണുമ്പോൾ പലരും അതിന്റെ അവകാശം ഏറ്റെടുക്കാൻ വരും. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരെ പണ്ട രീതിയാണ്. ഇത് കോൺഗ്രസ്സുകാരെ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയക്കാരുടെയും ഒരു പരിപാടിയാണ്. ഒരു സമരം അങ്ങനെ മുഖത്ത് വന്ന് വിജയത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ അവകാശവാദമായിട്ട് പലരും വരും. അങ്ങനെ ഇതുവരെ കാണാത്ത ഒരു സതീശൻ ഇന്നലെ അവിടെ ഓടിച്ചാടി വന്നു, ജനങ്ങളെല്ലാം കൂടെ തുരത്തി വിട്ടു. പക്ഷേ എന്തുദ്ദേശത്തിലാണ് സതീശൻ അവിടെ വന്നു എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. യു ഡി എഫിന്റെ പിന്തുണയാണ് പുള്ളി പറഞ്ഞത്. രാഷ്ട്രീയമല്ല, ഞങ്ങൾ പിന്തുണയ്ക്കും, സമരത്തെ പിന്തുണയ്ക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ തുറമുഖം വേണോ വേണ്ടേ, അതാണ് പ്രധാനപ്പെട്ട ഒരു. തുറമുഖം വേണമെന്ന് അവിടെ ഉള്ളവർ പറയുന്നുണ്ട്. തുറമുഖം വേണം, പക്ഷേ അവര് പറയുന്ന ന്യായമാണോ? അവര് പറയുന്ന ആവശ്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവരുടെ ആവശ്യമായ ന്യായങ്ങൾ ചർച്ച ചെയ്യുകയും പരിഹരിക്കാം എന്ന് ഗവൺമെന്റ് പലതരം ഉറപ്പ് കൊടുത്താണ്. ഇപ്പോഴും അവസാന നിമിഷം പറ്റില്ല. ഇന്നിപ്പോ മന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞങ്ങളെ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല, സംസാരിക്കുന്നില്ല, മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യാനൊക്കെ? അല്ല, അപ്പോ അദ്ദേഹം പിന്നെ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന അബദ്ധമായതാ, അത് നമ്മൾ കേട്ടതാ. അല്ല, ആ സ്റ്റേറ്റ്മെന്റിന് മുന്നേ ഇവരെ പലതവണ വിളിച്ചിട്ടും ഇവർ വരുന്നില്ല എന്ന് പറയണത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ഒരു ക്ഷോഭിച്ചിട്ട് സംസാരിച്ചത്. അപ്പം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പിന്നെ ഒരു ആവേശത്തിൽ എടുത്തു ചാടുന്ന ഒരു ഏർപ്പാട് ഒരു കാര്യത്തിലും ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ വിഴിഞ്ഞത്തിൻ്റെ കാണുന്നത്. കാരണം വിഴിഞ്ഞം എന്ന് പറയുന്നത് തീരദേശവാസികളുടെ മാത്രം ഒരു കാര്യമല്ല വിഴിഞ്ഞം. കാരണം പിന്നെ ഒരു ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഒരു ഉപജീവന മാർഗമാണ് ഈ കടലോരവും അതുപോലെ തന്നെ കടലും. മാത്രമല്ല, ഈ തിരുവനന്തപുരം ജില്ല മൊത്തം വികസനത്തിന്റെ. രണ്ടാമത്തെ കാര്യം, നമ്മള് ശംഖുമുഖം കടപ്പുറത്തിന്റെ ദയനീയ സ്ഥിതി ഇപ്പോഴത്തെ സ്ഥിതി സ്ഥിതി കാണണം. അത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇടിഞ്ഞുപോയെന്നുള്ളത് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ്? അതും തുറമുഖം വരുന്നതിന്റെ നിർമ്മാണം നടക്കുന്നതുകൊണ്ട് മാത്രമാണോ, അതോ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ഈ സമുദ്രത്തിന്റെ സമ്മർദ്ദം മൂലം കര പോയതാണോ? ഇത് പഠിക്കേണ്ട കാര്യമാണെന്ന് വിദഗ്ധര് തന്നെ പറയുന്നു. അല്ല, അതാ അവരും പറയുന്നുണ്ടല്ലോ, അത് പിന്നെ പഠിക്കണം, പഠിച്ചിട്ട് ശാസ്ത്രീയമായ പഠനം നടത്തണമെന്ന് ഈ സമരക്കാർ തന്നെ പറയുന്നുണ്ട്. വിമാനത്താവളം സംഗമത്താണെന്നുള്ള ആരും പലരും ഓർക്കുന്നതുമില്ല ഈ കടൽ അങ്ങോട്ട് കയറി കയറി ചെല്ലുമ്പോഴേ. അതെ, അപ്പം എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു വികസനത്തെ നമ്മൾ തുരങ്കം വയ്ക്കുന്നതിന് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ നിസ്സാരമായ കാര്യത്തിൻ്റെയൊക്കെ പേരിൽ ഒരു വൻകിട പ്രോജക്റ്റ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പ്രോജക്റ്റാണ് വിഴിഞ്ഞത്. അതെ, അതാണ് കാരണം. ഈ പ്രോജക്റ്റ് വരാതിരിക്കാൻ വിദേശ ശക്തികളെ രക്ഷപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട്. അതെ, എൻ്റെ ഒരു സംശയം, വി ഡി സതീശൻ ഇന്നലെ പോയി ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു, സമരത്തെ പിന്തുണയ്ക്കുന്നു. ഇത് കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞാണോ? അത് പ്രസക്തമായ ചോദ്യമാണ്. കോൺഗ്രസിന്റെ നേതൃത്വം അറിഞ്ഞ് കോൺഗ്രസിന്റെ തീരുമാനമാണോ ഇന്നലെ അവിടെ വി ഡി സതീശൻ പറഞ്ഞിട്ടില്ല? കാരണം തീർച്ചയായിട്ടും ശശി തരൂർ ഇതിനെതിരായിട്ട് ഇരിക്കുള്ളൂ. ശശി തരൂർ ഒരിക്കലും ഇത്തരം സമരത്തിന് അയാൾ കൂട്ടിയിരിക്കില്ല. കാരണം അയാളുടെയും കൂടെ ക്ഷമഫലമാണ് ഈ കപ്പ പിന്നെ നമ്മുടെ പിന്നെ ഈ തുറമുഖവും ഈ വിമാനത്താവളവും. അയാളുടെ ഒരു സ്വപ്ന പദ്ധതി എന്ന് തന്നെ പറയും ഈ രണ്ട് കാര്യങ്ങൾ. കാരണം ഇത് നശിച്ചു പോകരുത്, നഷ്ടപ്പെടരുത് ഇന്ത്യക്ക്, കേരളത്തിന്. അത് പുള്ളി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ദ്രുതഗതിയിലുള്ള വികസനത്തിൻ്റെ ഒരു പ്രധാന കാരണക്കാരിൽ ഒരാൾ ശശിധരാണ്. ഇപ്പം തരും വിമാനത്താവളത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെ. അതാണ് ഏറ്റെടുത്തതിന് ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനവും മറ്റുമൊക്കെ ചെന്ന് കാണേണ്ട കാര്യങ്ങളാണ്. അപ്പം പിന്നെ അതിനെ ഒരു ചെറിയ നിസ്സാര കാര്യമായിട്ട് കണ്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ തൊഴിലാളികളും അവരും മനസ്സിലാക്കണം, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന സഭയും ഇതിനകത്ത് കാണേണ്ടത് അവരും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യമുണ്ട്, പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ ഇപ്പം എയർപോർട്ട് അദാനിക്ക് കൊടുത്തു, പൊതുജനത്തിന് എന്താ ഗുണം? ഇവിടെ കേന്ദ്ര സർക്കാർ മൊത്തം പ്രൈവറ്റൈസ് ചെയ്യാൻ പോകുന്നു. ഗ്യാസിന് വില കൂട്ടിയതുപോലെ ഇപ്പം നമ്മുടെ വൈദ്യുതി റെഗുലേറ്ററി കമ്മിറ്റിക്കൊക്കെ ഇപ്പം വെറും ഒരു നോക്കുകൂത്തിയായിട്ട് മാറും. ഇപ്പം പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ
അവർ ചെയ്യുന്ന എന്താ നാൾക്ക് നാളെ റേറ്റ് കൂട്ടും. ഇവിടെ ആരാ ഇതെല്ലാം സാധാരണക്കാരുടെ തലയിലാണ് വന്ന് വീഴുന്നത്. ഈ നേരത്തെ നമുക്കറിയാം നമ്മുടെ ഡൽഹിയിലെ കർഷക സമരം നടന്നപ്പോഴേ കോൺഗ്രസ് നേതാക്കൾ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു. അവിടെ അവസാനം വിജയത്തിലേക്ക് അടുക്കുമെന്ന് കണ്ടപ്പോൾ രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി അവിടെ ചെല്ലാന്ന് പറഞ്ഞപ്പോൾ കർഷകർ പറഞ്ഞു രണ്ടുപേരെ ആ പരിസരത്തടുത്ത് വരുമെന്ന്. അവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സംഘ പ്രസ്ഥാന രാഷ്ട്രീയ ബന്ധമുള്ള ആളുകൾ മാത്രമാണ് അവിടെ സമരഭൂമിയിൽ അവർക്ക് സഹായിക്കാൻ എത്തിയത്. വേറെ ആരും പോയില്ല. സമരം വിജയിക്കുമെന്നായപ്പോൾ ക്രെഡിറ്റ് അവകാശപ്പെടാനില്ല. മിക്കവാറും എല്ലാ സമരങ്ങളും അങ്ങനെയാണല്ലോ. ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പലരും ചാടി വീഴും. അതാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തൊക്കെ ആയിരുന്നാലും ശരി വികസനത്തിന് നമ്മൾ വളരെയധികം പ്രാമുഖ്യം കൊടുത്തേ പറ്റുള്ളൂ. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് തടയാൻ വേണ്ടി പല ശക്തികളും ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരായ നിർധനരായ മത്സ്യത്തൊഴിലാളികൾ അവർ കടലോര പ്രദേശത്ത് താമസിക്കുന്ന അവര് പറയുന്ന ആവശ്യങ്ങൾ അവരുടെ ആവശ്യങ്ങളും കൂടെ പരിഹരിച്ചു കൊടുക്കും. ഏക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസും കൂടെ അത് ചെവിക്കൊണ്ട് ഇറങ്ങിയാലാണ് നല്ലത്. അതുകൊണ്ട് വികസനം നടക്കണം. അതുപോലെ തന്നെ പാവപ്പെട്ടവന് കുടിലും നീതി ഉറപ്പാക്കണം. നീതി ഉറപ്പാക്കണം. അതാണ് വേണ്ടത്. സർക്കാരിൻ്റെ കടമ അതാണ്.